സൺഷൈൻ പാലക്കാട് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്വിംഗ് മെഷീൻ മോട്ടോർ റെഗുലേറ്റർ റിപ്പയറിംഗ് കുറിച്ചാണ്. ഫസ്റ്റ് റെഗുലേറ്റർ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ഈ റെഗുലേറ്റർ ബോക്സിൻ്റെ ഇൻസൈഡ് വ്യൂ എന്ന് പറയുന്നത് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് പവർ കൺട്രോളിംഗ് ട്രാൻസ്ഫോമർ ഉണ്ട് ഇതിൽ. അതുപോലെ റെഗുലേറ്റർ ബോക്സിൽ 4 സ്ട്രിപ്പ് ഉണ്ട്. ആ സ്ട്രിപ്പിനെ കണക്റ്റ് ചെയ്യുന്നത് കോപ്പർ ബാറാണ്. ഈ കണക്ഷൻ എന്ന് പറയുന്നത് സ്പീഡ് വേരിയേഷനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ റെഗുലേറ്റർ പ്രസ് ചെയ്യുമ്പോൾ ഈ കോപ്പർ ബാറ് 4 സ്ട്രിപ്പിലും ടച്ച് ചെയ്യുന്നതാണ്. അപ്പോഴാണ് ഈ മോട്ടോർ റെഗുലേറ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. റെഗുലേറ്ററിൽ മോസ്റ്റ് ഓഫ് സ്ട്രിപ്പ് ബേണായി പോകുന്നതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രോബ്ലമായിട്ട് വരുന്നത്. ഇത് പ്രോബ്ലം വരുന്ന ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ ഇതാണ്. അതുകൊണ്ട് കൂടുതലായിട്ട് റിപ്പയറിംഗ് ഓപ്ഷൻ വരുന്ന ഈ പാർട്സൊക്കെ നമുക്ക് സ്വിംഗ് മെഷീൻ പ്രോഡക്ട്സ് മേടിക്കുന്ന എല്ലാ കടയിലും അവൈലബിൾ ആണ്. റെഗുലേറ്ററിൽ വയർ ഡാമേജ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ന്യൂ വയർ കണക്റ്റ് ചെയ്യുകയാണ്. ഈ വയർ കണക്റ്റ് ചെയ്യുമ്പോൾ ഫേസും ന്യൂട്രലും തമ്മിൽ ടച്ച് ചെയ്യാതെ നോക്കണം. അത് പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് ടച്ച് ചെയ്യാതെ നോക്കണം. ആൻഡ് ഇമ്പോർട്ടൻറ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ എർത്ത് വയർ മസ്റ്റായിട്ടും കണക്റ്റഡ് ആയിരിക്കണം ഇതിൽ. അടുത്തത് ചെക്കിംഗ് ടൈമാണ്. ഫൈനലി കണക്റ്റിംഗ് ടൈമിൽ പവർ കോഡ് തമ്മിൽ കണക്റ്റ് ചെയ്യണം. അപ്പോൾ ദെൻ പവർ പ്ലഗ് നമ്മൾ ഓൺ ചെയ്യുകയാണ്. ചെക്കിംഗ് ടൈമിൽ സ്വിംഗ് മെഷീൻ്റെ ബോഡിയിൽ ഷോക്ക്, എർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ദെൻ ചെക്കിംഗ് എല്ലാം കഴിയുമ്പോൾ സ്റ്റിച്ചിങ് പ്രോസസ്സിന് വേണ്ടി റെഗുലേറ്റർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഫൈനലി പ്രോബ്ലം ഒന്നും ഇല്ല എങ്കിൽ കൺഫേം ആക്കിയതിന് ശേഷം സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.